ഓക്കെ ഫസ്റ്റ് ചോദ്യം അത് ബിഗ് ഡേ ബിഗ് ഡേ ബിഗ് ഡേ നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തുമോ വൈകിട്ടല്ല പരിപാടി ഇന്ന് എനിക്ക് വന്നിട്ട് മറ്റേ ക്യു എൻ എ കൂടി ചെയ്യാനുള്ളതാ ആ അടിപൊളി ക്വസ്റ്റ്യൻ അമ്മ വണ്ടി മോഡിഫൈ ചെയ്യാൻ താല്പര്യം നമ്മുടെ ഈ മോൺസ്റ്റർ വണ്ടി മോഡിഫിക്കേഷൻ ചാൻസ് ഉണ്ടോ എന്നെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ചാൻസ് തീരെയില്ല കാരണം വെച്ചാൽ നമ്മൾ ഈ വണ്ടിയിലിട്ട് ഇങ്ങനെ പണി ചെയ്തിട്ട് ടോപ്പ് എൻഡ് വരെയാണ് മാമയുടെ ഫേവററ്റ് വണ്ടിയാണ് അതുകൊണ്ട് തന്നെ നമ്മളധികം ഇതിനകത്തിട്ട് കലാവിരുദ്ധ നടത്തി കഴിഞ്ഞാൽ എൻ്റെ കഞ്ഞിയിൽ പാട്ടിടുന്ന പോലെ ആയിരിക്കും പക്ഷേ എനിവേസ് കാര്യം നമ്മളിപ്പോൾ എങ്ങും പ്ലാൻ ഇല്ല പക്ഷേ പ്ലാൻ ഉണ്ടെന്ന് അല്ലേ അല്ല എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷെ വണ്ടി തനിക്കില്ല ഞങ്ങൾ കൊണ്ടുവരാം ഇന്ന് അല്ലേ അമ്മ ഇന്ന് നമ്മുടെ 500 കെ അടിച്ചതിൻ്റെ വലിയൊരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട് അല്ലേ അമ്മ വീട്ടിൽ നമ്മുടെ പ്രവാസി അസോസിയേഷൻ്റെ സോ ക്യു എൻ എ ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് ഇത് അത് ചെയ്യണം സപ്ലൈസ് വാങ്ങണം വെള്ളം കൂടി ഉണ്ടാവും എന്തിനമ്മ ഇത്രയും വെള്ളം ലൈഫ് സ്റ്റോറി എനിക്ക് കുറച്ചൊരു ബെറ്റർ ആയിട്ട് തോന്നുന്നത് നമുക്കൊരു സ്റ്റോറി ആയിട്ട് തന്നെ ഇടാം എന്നാണ് നല്ലത് അല്ലേ അമ്മ സ്റ്റോറി ആയിട്ട് തന്നെ ഇട്ടാ പോരെ കഥ പറയാം നമ്മൾ കഴിഞ്ഞ ഒരു കിഡിലും കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതേപോലെ തന്നെ ഒരു ലൈഫ് സ്റ്റോറി പറയേണ്ടൊക്കെ മാത്രം ഉണ്ട് കേട്ടോ രണ്ടു മൂന്ന് സ്റ്റോറീസ് ഉണ്ട് അത് നമ്മൾ ഒരു സ്റ്റോറി ആയിട്ട് തന്നെ സെപ്പറേറ്റ് എടുക്കുന്നതായിരിക്കും എവിടെ പോയാലും അമ്മൊരു കൊറിയർ ആ അപ്പോൾ ഇത് അടുത്ത ചോദ്യം ഓപ്പർച്യൂണിറ്റീസ് മിസ്സായിട്ടുണ്ടാകുന്നു എൻ്റെ മടി കാരണം എൻ്റെ മടി കാരണം കുറേ ഓപ്പർച്യൂണിറ്റീസ് മിസ്സായിട്ടുണ്ട് അല്ലേ അമ്മ അത്യാവശ്യം നല്ല രീതിയിലൊരു മടിയനാണ് ഞാൻ പിന്നെ മടിയനാണ് കുറേ കുറേ ചാൻസുകൾ മിസ്സായിട്ടുണ്ട് പിന്നെ കുറേ ചാൻസുകൾ കയറി വന്നിട്ടുണ്ട് ഇത് കണ്ട കൊറിയർ വന്ന ഇത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ തേനി ഡിസ്ട്രിക്ട് തമിഴ്നാടു ആ കണ്ടോ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ തേനി ഡിസ്ട്രിക്ട് തമിഴ്നാടു ഈ ഇതെൻ്റെ അഡ്രസ്സ് പള്ളിപ്പറമ്പ് ലോസ് ന്യൂ റെയിൽവേ ക്രോസ് റോഡ് അപ്പോൾ ഇതെൻ്റെ ലൈസൻസ് വെച്ചിട്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മിസ്സായാലും ഇങ്ങനെ തേടിയടിച്ച് വരുന്നുണ്ട് തേടി അടിച്ച് വരുന്നത് എന്താ സംഭവം എന്ന് എനിക്കറിയാം എന്നാലും നമ്മുടെ എനിക്ക് തോന്നുന്നു മറ്റേ കൊരങ്ങൻ്റെ തേനി ഡിസ്ട്രിക്ട് എന്നൊക്കെ പറഞ്ഞ കൊരങ്ങൻ്റെ എന്തോ സംഭവത്തിൽ വന്ന സംഭവമാണ് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഓപ്പർച്യൂണിറ്റീസ് പലതും ഞാൻ മനഃപൂർവ്വം മടി പിടിച്ച് മിസ്സായിട്ടുണ്ട് ചില അതൊക്കെ പണ്ട് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് നല്ല രീതിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് സ്നേഹത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കയറി വരും അടുത്ത ക്വാർട്ടറേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മമ്മിക്ക് വല്ല പ്ലാൻ ഉണ്ടോ അടുത്ത ക്വാർട്ടറേറ്റിന് മമ്മി ആകെ ഡൗൺ ആയിരിക്കും വേണ്ട മറ്റേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പേപ്പറാണ് അതിന് തുറന്ന് കാണാതെ മമ്മിക്കൊരു സമാധാനമല്ല കൊരങ്ങൻ്റെ സംഭവം തന്നെ ഒരു ക്വാർട്ടറേറ്റ് ആയി താങ്ക്സ് ബ്രോ അടുത്ത ക്വാർട്ടറിന്റെ പ്ലാൻ ഉണ്ട് വൺ പ്ലാനഡ് മെഗാ പരിപാടിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു സാധനമായിരിക്കും പൊട്ടിക്കാൻ പോണത് അല്ലേ അമ്മ അമ്മയ്ക്ക് എന്താ സംഭവം എന്ന് അറിയാം ഇത് വലിയൊരു പ്രോഗ്രാമാണ് വലിയൊരു സംഭവമാണ് അതുമാത്രം നമ്മുടെ കാർത്തിക്കും ക്യാമ്പ് സെറ്റേഴ്സും എല്ലാവരും ചോദിക്കുന്നതിനും മെഗാ സാധനമായിരിക്കും വെയിറ്റ് ഫോർ ഇറ്റ് നാളെ നമുക്ക് അൺഫോൾഡ് ചെയ്യാം എന്തും ഞാൻ നല്ലത് ചെയ്യുന്നതിന് നമ്മൾ എന്തിനാ പേടിക്കണം ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ അത്രയേ ഉള്ളൂ ജീവിക്കാൻ സമ്മതിക്കത്തില്ലല്ലേ ഐ ഡു ബിലീവ് ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു 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 അർത്ഥമുണ്ട് Oh, oh, oh.
ഈ നാട് മൊത്തം ഫ്രീ മെഡിക്കൽ പണി തന്നവര് നന്നായിരിക്കട്ടെ. ഇതെന്തോ ഒരു ഘോഷയാത്രയ്ക്ക് ലാഭമുണ്ടല്ലോ. അപ്പൊ നമ്മുടെ വണ്ടി ബാക്കിയ സ്ഥലമില്ലേ? അല്ല എന്താണ് ഇവിടെ സംഭവം? ഇത് എന്താണ്? ഇത് 500 കെ അടിച്ചത് എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കോ. ഒരു ഉമ്മ തരുമോ? ഒന്നും ഇല്ലല്ലോ. എന്താണിത്? അത് കൊള്ളാം. മാത്രം സന്തോഷം മതിയാ? എനിക്ക് സന്തോഷം വേണ്ടേ? എനിക്ക് നല്ലൊരു സന്തോഷം കിട്ടിയിട്ടുണ്ട്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, തമിഴ്നാട് തേനി ഡിസ്ട്രിക്ട്. എല്ലാരും ഒട്ടുമിക്ക ആൾക്കാർ ചോദിച്ച ചോദ്യം ഇത് സുജിത്തേട്ടൻ തന്നെയാണ് ആൻസർ ചെയ്യുന്നത്. സുജിത്തേട്ടാ, എന്തുകൊണ്ടാണ് നമ്മൾ ഡിലേ അടിക്കുന്നത്? പ്രൊജക്ട് ആൽഫ എന്ന് പറയുന്നത് പിന്നെ എനിക്ക് ആദ്യം പറയേണ്ട കേട്ടെ, സുജിത്തേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്ട് ആൽഫയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അതായത് ദ ബാക്ക് ബോൺ, ആ ഒരു പ്രൊജക്റ്റിൻ്റെ മെയിൻ ആള് വേണമെങ്കിൽ പുള്ളിക്കാരൻ. പുള്ളിക്കാരനാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. എൻ്റെ എക്സ്പെൻസ് തൊട്ടിട്ട് ഇതിൻ്റെ എല്ലാവരും മാനേജ് ചെയ്യുന്നതും ഫുൾ കൺട്രോൾ ചെയ്യുന്ന സുജിത്തേട്ടനാണ്. എൻ്റെ ചാടിയുടെ ഫ്രണ്ടാണ്, എൻ്റെ ചേട്ടനെ പോലെയാണ്. സുജിത്തേട്ടാ, വിളമ്പിക്കും. പ്രൊജക്ട് ആൽഫ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ നല്ല ലെവലിൽ തുടങ്ങിയതായിരുന്നു. പിന്നെ കൊറോണ, ഫസ്റ്റ് ഇഷ്യൂ കൊറോണ ആയിരുന്നു. കൊറോണ കാരണം നമ്മൾ കുറേ ഡിലേ വന്നു അതിന്. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റോറിയിൽ ചെറിയ ഒരു പ്രോബ്ലം ഉണ്ടായി. സ്റ്റോറി എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ട് പ്ലാൻ ചെയ്തിരുന്ന സ്റ്റോറിയുടെ ഏതാണ്ട് ഒരുപോലെ വേറൊരു സംഭവം വന്നു. ഏകദേശം ഒരേപോലെ സംഭവം വന്നു. പിന്നെ അത് മാത്രമല്ല ചേട്ടാ, നമ്മൾ ഈ സ്റ്റോറി കുറച്ചുകൂടി ഏതായാലും ഇതൊരു വൺ അടിപൊളി മാരകമായൊരു മൂവിയാണ്. അപ്പം നമ്മൾ സ്ക്രീൻ തിയേറ്ററിൽ വരെ റിലീസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി, നമ്മുടെ ഫാൻസിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയിട്ട്, എല്ലാവരും കാർത്തിക്കിൻ്റെ എല്ലാവരുടെയും ഫാൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തിയേറ്റർ, നല്ലൊരു വികാരമായിരിക്കും തിയേറ്ററിൽ വരെ വരിക എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു സ്റ്റോറി കുറച്ചുകൂടി നല്ല കുറച്ച് ഇതിൻ്റെ അകത്ത് ഓൾറെഡി തന്നെ 3-4 സസ്പെൻസ് ഉണ്ട്, ട്വിസ്റ്റും കാര്യങ്ങളുണ്ട്. അപ്പം കുറച്ചുകൂടി അങ്ങ് പിന്നെ ഈ ഡേറ്റ് ക്ലാഷ്, അതെ ആ സമയത്ത് കുറച്ച് ഡേറ്റ് ക്ലാഷുകൾ ഉണ്ടായി. പിന്നെ ഇവരെല്ലാം ബിസി ആണല്ലോ ഇപ്പോൾ. അല്ല, ഞാൻ വിചാരിക്കുന്നത് എന്താണ്, എല്ലാം ഒരു കാരണത്താലാണ് ഉണ്ടാകുന്നുണ്ടാകും. നമ്മൾ ആദ്യമേ ചെയ്ത് ധൃതി പിടിച്ച് ചെയ്ത്, അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ആ ടൈമിൽ ലൈക്ക് 7-8 മാസം മുമ്പ് നമ്മൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സംതൃപ്തി വരത്തില്ല. ഇത് വരുന്നത് ഒരു വലിയ ലെവലിലായിരിക്കും വരുന്നത്, അത് വരും ഉറപ്പായിട്ടും വന്നിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ അടിപൊളി, ഇതല്ലാ മന്ത്രിയാവും. മന്ത്രിയാകും. ഞാനൊരു കാര്യം പറ്റേ സുഹൃത്തുക്കളെ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തിനാ മന്ത്രിയാവുന്നത് അല്ലേ? അതെ 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 അതെ. നമുക്ക് ഒരു കാര്യം മനസ്സുണ്ടായാൽ മാത്രം, നല്ല കാര്യം ചെയ്തു തീർക്കണമെങ്കിൽ നമ്മൾ മന്ത്രിയാവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മന്ത്രിയാവുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ സ്റ്റിൽ ആ ഒരു ഉത്തരവാദിത്തങ്ങളിൽ ചിലപ്പോൾ എൻ്റെ ഉള്ള ഏപ്പം ഞാൻ ഈ നാടിനെ നന്നാക്കി നിൽക്കും. ആഹാ സുജിത്തേട്ടാ, ഇത് നമ്മളെ വഷളാക്കാൻ വേണ്ടി തന്നെയാണല്ലോ. ഫേവററ്റ് ബ്രാൻഡ് അങ്ങനെയൊന്നുമില്ല, ഞാൻ കുറച്ചുകൂടി ബിയറാണ് പ്രിഫർ ചെയ്യുന്നത്. സുജിത്തേട്ടനും കൂടി പറയട്ടെ, നമ്മളെ പ്രൊഡക്ഷൻ കണ്ടല്ലോ, പറഞ്ഞില്ല പുള്ളി വല്ലപ്പോഴും ഒക്കെ ബിയർ അടിക്കും, അതേ ഉള്ളൂ. മറ്റ് ബ്രാൻഡുകളൊന്നും ഞാൻ എൻ്റെ കൂടെ കണ്ടിട്ടില്ല, ഇനി അറിയില്ല. താല്പര്യമില്ല, താല്പര്യമില്ല. എനിക്ക് ഒരു ബിയർ അടിച്ചാൽ ഒരു ഒരു ലയത്തിലാവും. ഹാപ്പി അല്ലാതെ വെറുതെ കൂടുതൽ ലയത്തിലാകുന്നതും പ്രോബ്ലം. ഒരു ചെറുതായിട്ടൊന്ന് സ്മൂത്ത് അടിക്കണം, അത് മതി. ഗോസ്റ്റിനെ ഓടിക്കാൻ തരാമെന്ന് സുജിത്തേട്ടാ, ആർക്കും ധൈര്യമായി നിക്കിയുടെ വീട്ടിൽ വന്ന എനിക്കിന്ന് മാത്രം ഒരു സാധനം ഇല്ല, മനസ്സിലായി? എനിക്കുള്ള എല്ലാ സാധനവും ഇപ്പൊ എന്നെ നേരിട്ട് കണ്ടവർക്ക് മനസ്സിലാവും. ആ ഒരു കാര്യം അറിയാം, എന്റെ സാധനമോ നിങ്ങളുടെ സാധനമോ ഒന്നും സാധനമില്ല. എനിക്ക് എന്തൊക്കെ കൊണ്ടോ അതെല്ലാം ഞങ്ങൾക്കുള്ളതാണ്. ബിക്കോസ് ഞാനായിട്ട് ഒന്നും തന്നെ ഈ ലോകത്ത് കൊണ്ടുവന്നിട്ടില്ല, ഞാനായിട്ട് ഒന്നും കൊണ്ടുപോകാനും പോകുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ വണ്ടിയിൽ സ്റ്റിക്കർ ഒട്ടി തന്നെ നടക്കുന്നത് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ വന്നിട്ട് ചേട്ടൻ ഗോസ്റ്റ് എന്ന് പറയേണ്ട കാര്യമില്ല. ചേട്ടൻ നീ ആ വണ്ടിക്കിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഞാൻ എടുത്ത് കൈ കൊടുക്കും, അത് ഉറപ്പാണ്. കാരണം ഞാൻ അങ്ങനെയാ. കറക്റ്റ് ചോദ്യമാണ്. മമ്മി എൻ്റെ ഒരു ഉക്കാറിൻ്റെ ഉക്കാറിൻ്റെ അവിടെ നോക്കി പറഞ്ഞു അഭിമാനം തോന്നിയ നിമിഷം. എന്നെ കുറിച്ച് അഭിമാനം തോന്നിയ നിമിഷം ഇന്നലെ എന്ന് പറഞ്ഞു, ഇന്നലെ ഇന്നലെ നമ്മളെ ടിക്കറ്റ് കത്ത് കിട്ടിയ നിമിഷം.
അഭിമാനം തോന്നിയ നിമിഷം ഈ ചോദ്യം മമ്മി തന്നെയാണ് റിപ്ലൈ പറയേണ്ടത്. മമ്മി, എനിക്കിഷ്ടമാണ് വളർത്തുമൃഗങ്ങളെ, പ്രത്യേകിച്ച് പട്ടീനെ. പക്ഷെ നോക്കാൻ ഇപ്പൊ പണ്ടത്തെ പോലെ പറ്റത്തില്ല. മമ്മിക്ക് എന്നെ നോക്കാൻ തന്നെ ടൈം കിട്ടുന്നില്ല, നോക്കാൻ പറ്റുന്നില്ല. പിന്നെയാണ് പട്ടിയെ നോക്കുന്നത്, ഒത്തിരി ഇഷ്ടമാണ്. അത് പറഞ്ഞപ്പോഴാണ് അടുത്തൊരു ചോദ്യം കണ്ട, എവിടെ പോയി ഹോന, എവിടെ പോയി. അത് നമുക്കൊരു സ്റ്റോറി ആയിട്ട് തന്നെ പറയാം, കാരണം അത് വലിയൊരു കഥ തന്നെയുണ്ട്. മമ്മി ചിരിക്കുന്ന നോക്കി, ചിരിക്കുന്ന നോക്കി. വലിയൊരു സ്റ്റോറി തന്നെയാണ്. നമ്മൾ നേരത്തെ സ്റ്റോറി പറഞ്ഞല്ലേ, അതൊരു സ്റ്റോറി എപ്പിസോഡായിട്ട് തന്നെ പറയുന്നതായിരിക്കും. വലിയൊരു സ്റ്റോറി തന്നെയാണ് അല്ലേ. അടുത്ത പ്രാവശ്യം പറയാം. അങ്ങനെ അടുത്തൊരു ദിവസം ആയിരിക്കും. നമ്മൾ ഇന്നലെ ആ സാധനം കിട്ടിയ പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല അല്ലേ. ഒന്നും എടുത്തില്ല, നേരെ അങ്ങ് ആകെ മൂഡ് ഔട്ടായി പോയി, നേരെ അങ്ങ് കിടന്നു. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കണ്ടെന്നിരുന്നു. ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം. ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ എന്താ സംഭവം എന്ന് ഇപ്പോൾ വിവരിക്കുന്നില്ല. എന്നാലും അടിപൊളി ടൈപ്പാണ്. ഞാൻ ഓർത്ത് ഏതായാലും ഈ വീഡിയോ എടുക്കേണ്ട, വെറുതെ ക്യൂ തന്നെയാണ്. ആകെ മൂടങ്ങ് ഇല്ലാതെന്നുണ്ടായിപ്പോയി. പിന്നെ ഞാൻ ഓർത്ത് പോകില്ല, ഞാനെന്തിനാണ് ഞാൻ വീഡിയോ അങ്ങ് എടുക്കുക എന്നും പറഞ്ഞാൽ ക്യൂ എൻ എ ഇപ്പം പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ക്വസ്റ്റ്യനോട്ട് വന്നാലോ അമ്മ. ഓക്കെ അമ്മ, കറക്റ്റ് ഒരു ചോദ്യം വന്നതുണ്ട്. ഇപ്പൊ സഞ്ജു പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് രണ്ട് തെറി വിളിച്ചിട്ട് എന്ത് ചെയ്യും? ഞാൻ നേരെ രണ്ടു മൂന്ന് തെറി അങ്ങോട്ടും പറയും, കാരണം അവനും ഞാനും നല്ല ഫ്രണ്ട്സ് അല്ലേ. ഫ്രണ്ട്സുകൾ തമ്മിൽ തെറി വിളിച്ചില്ലെങ്കിൽ പിന്നെ എന്തെന്ന്. അതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്, കാരണം നമ്മുടെ ഇതൊക്കെ മാറി മറിച്ചിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ് അല്ലേ അമ്മ. മമ്മിയുടെ ഫേവറേറ്റ് എന്താണ്? പാട്ട്. ആ ഒത്തിരി പാട്ടുണ്ട് എനിക്ക്. പറ ഏതെങ്കിലും പറ, പുതിയ പാട്ടാണോ പഴയ പാട്ടാണോ? പഴയ ഗാനത്തോടാണ് ഇഷ്ടം. ആ പോരട്ടെ, ഏത് പാട്ടാണോ നോക്കട്ടെ. പാടിയും രണ്ടുപേരും പാടിയും കൂടി വേണം കേട്ടോ അമ്മ. അത് ശരി, പറഞ്ഞോ, പാടിക്കും. ആ അത് ശരി, താളം പിടിക്കാൻ പ്രതീക്ഷിക്കണം. പറ. ഈശോയുടെ പാട്ടാണ് ഇഷ്ടം. നിത്യവിശുദ്ധയാം കന്യാമാറിയാം നിന്നാമം വാഴ്ത്തപ്പെടട്ടെ, നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. കൈയുടെ പിന്നെ അല്ല, എന്റെ ഫേവറേറ്റ് പറയട്ടെ. എന്റെ ഫേവറേറ്റ് സിനിമ പാട്ടുകളാണ് ആസ് ഓൾവേസ്. അപ്പൊ അത് ഞാൻ പറഞ്ഞ മാറി മറിച്ചിട്ട് വരും. പിന്നെ അടിച്ചുപൊളി പാട്ടായിരിക്കും. അടിച്ചുപൊളി പാട്ടെന്നല്ല, ആ രണ്ടു മൂന്ന് പാട്ട്. ഒന്ന് നമ്മള് ചെയ്തുണ്ട് നെഞ്ചമേ, രണ്ടാമത് ഇപ്പൊ പുതിയതായിട്ട് ഇറങ്ങിയില്ലേ ദർശന ദർശന കേട്ടോ അമ്മി, ദർശനാക്കിട്ടില്ല പാട്ട. ഹലോ, കൊറിയർ ഓഫീസിൽ നിന്നാ? എവിടെ നിന്നാ ചേച്ചി? എവിടെ നിന്ന് അറിയത്തില്ല. ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ആ ശരിയാണ്. അടുത്ത കൊറിയർ അടുത്ത ഇന്നലെ അതുപോലെ തന്നെ അടുത്തൊരു. അങ്ങനെ കാഴ്ച ദേ, മമ്മി അവളെ ബാങ്ക് വരെ പോയിരിക്കണം. ഞാൻ പോയി കൊറിയർ കളക്ട് ചെയ്ത്. പക്ഷെ പേടിക്കേണ്ട കാര്യം തന്നെ, ഇത് നമ്മുടെ സ്വന്തം സാധനം തന്നെ. ഓർഡർ ചെയ്ത സാധനമൊന്നും അല്ല, പക്ഷെ ഒരു പ്രൊമോഷന് വേണ്ടി വന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിക്കും. അത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഈ നമ്പർ കൊടുത്തിരിക്കുന്നത് ഞാൻ പബ്ലിക് നമ്പറാണ്. ഇതിൻ്റെ അകത്ത് എത്ര പേര് വിളിക്കുന്ന ഇതുണ്ടോ, ഇതാണ് അവസ്ഥ. ഞാൻ കാണിച്ചു തരാം. പബ്ലിക് നമ്പർ ആയതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ കിടന്ന് വിളിക്കുന്നുണ്ട്. ഇതിനകത്ത് കൊറിയർ സർവീസ് ആരാ വിളിക്കുന്നത്, എന്ത് വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ആകെ ഇതായിരിക്കണം, വിളിക്കുന്ന എല്ലാവരെയും പിടിച്ച് ഞാൻ ബ്ലോക്ക് ചെയ്തിടണം. കാരണം ഞാൻ ഒറ്റ കോളല്ല വരുന്നത്, കണ്ടിന്യൂസ് വന്നിട്ട്. ഇത് ഈ കാണുന്നതല്ല ഞാൻ ബ്ലോക്ക് ചെയ്യുന്ന നമ്പരാണ് ഇത്, കണ്ട ഒന്നും തോന്നരുത്. ഇതാണ് അവസ്ഥ. പിന്നെ വാട്സപ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 13,000 അങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട്. അത് ഞാൻ വേറെ മൊബൈലിട്ട് സൈലൻ്റാക്കി വെച്ചിരിക്കുക, അതാണ് എടുക്കാത്തത്. കംപ്ലീറ്റ്ലി ഫ്രീ ആകുമ്പോഴത്തേക്കും ഞാൻ എടുക്കാറുണ്ട്. പറഞ്ഞ കുറച്ച് പടപടിയുള്ള ക്വസ്റ്റ്യൻസാണ്. ഹൗ മെനി വെഹിക്കിൾസ് ഡു യു ഹാവ്? അതായത് ഒരു ഐറ്റൺ ഉണ്ട്, ഒരു എക്സ് യു വി ഉണ്ട്, പിന്നെ ഒരു ബൈക്കുണ്ട് BMW, പിന്നെ
മമ്മിയുടെ ഒരു സ്കൂട്ടറും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ്, നമ്മൾ ഓരോ സെക്ഷൻ ഇങ്ങനെ കയറി കയറി വന്നപ്പോഴത്തേക്ക്, ഫോർ എക്സാമ്പിൾ കോഡ് റെഡ് ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അവരിലോട്ട് ഇറങ്ങി ചെന്നപ്പം എനിക്ക് കുറച്ചുകൂടി അവർക്കുകൂടി എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ തോന്നി. അപ്പോൾ അടുത്ത കോഡ് റെഡ് വന്നപ്പോഴത്തേക്കും പിന്നെയും കുറച്ച് കുറച്ച് ആൾക്കാരോട്ട് ഇറങ്ങി ചെന്നപ്പോൾ അവരുടെ വിഷമങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തി ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുക. അങ്ങനെയാണ് കോഡ് റെഡ് എന്നൊരു കോൺസെപ്റ്റ് തന്നെ ഉണ്ടായത്. അതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡ്രീം കാർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ജാഗ്വർ ആയിരുന്നു എൻ്റെ ഡ്രീം കാർ. അത് ഞാൻ നമ്മുടെ ദുബായിൽ വെച്ചിട്ട് ഞാൻ വാങ്ങിച്ചായിരുന്നു, ഞാൻ യൂസ് ചെയ്യാൻ ഏകദേശം ഒരു വർഷത്തോളം യൂസ് ചെയ്യണം. പിന്നെ അടുത്ത ഇവിടെ നാട്ടിലെ ഡ്രീം കാർ എന്ന് പറയുമ്പോഴത്തേക്കും റേഞ്ച് റോവർ, റേഞ്ച് റോവർ ഇവോക്ക്, കുറച്ചൊരു അടിപൊളി വണ്ടിയാണ്, നല്ല വണ്ടിയാണ് റേഞ്ച് റോവർ ഇവോക്ക്. ഈ കോഡ് റെഡ് എന്നൊരു സംരംഭം തുടങ്ങാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഒരു സംഭവമല്ല. ഞാൻ പണ്ടുപൊട്ടേ, ഞാൻ പറഞ്ഞ പോലെ പണ്ടുപൊട്ടേ ഞാൻ ചെയ്യുമായിരുന്നു, പിന്നെ ഇപ്പോഴാണ് കോഡ് റെഡ് എന്നുള്ള പേര് ആയത്. കാര്യം ഞാൻ എനിക്ക് തോന്നി, കാര്യം നമുക്ക് എല്ലാ വീഡിയോയിലും അടിപൊളിയാക്കാൻ പറ്റത്തില്ല. അപ്പം ഈ കോഡ് റെഡ് വീഡിയോ ഇടുമ്പോഴത്തേക്കും കുറച്ച് ഡെഡിക്കേഷൻ ആയിട്ടൊക്കെ കുറച്ച് നല്ല രീതിക്ക് ചെയ്യണം. അപ്പോൾ ആ കോഡ് റെഡിൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാം, അതിൻ്റെ അത് നല്ല എഫേർട്ടുണ്ട്, അതിനകത്ത് ഒരുപാട് അധ്വാനമുണ്ട്, കുറേ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന കാണും എന്നൊരു നിങ്ങളുടെ മനസ്സിലത് വേണം. ടൈറ്റിലിൽ ക്ലിക്ക് ബേറ്റ് നിങ്ങൾ ചെയ്യുന്നതിന് പകരമായിട്ട് കോഡ് റെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേക്കും കോഡ് റെഡിൽ എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഒരുപാട് സന്തോഷം ഞാൻ ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടായിരുന്ന സന്തോഷം. പിന്നെ അത് നിങ്ങളിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ എനിക്ക് തരുന്ന ഫീഡ്ബാക്ക്, പ്ലസ് ഇത് കണ്ടിട്ട് നിങ്ങൾ ഈ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും ഐ ആം സോ ഹാപ്പി. സുഹൃത്തുക്കളെ, ഞാൻ ക്യു എൻ എ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കുറേ ടൺ കണക്കിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നിങ്ങളീ കാണുന്ന പോലെ തന്നെ. എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ മാനസികമായി നല്ല മൂഡിലല്ല. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് നോക്കണം, എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യണം. അഭിപ്രായം താഴെ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ക്യു എൻ എ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കുറേ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എനിക്കറിയാം, ഞാൻ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ചെയ്തു തീർക്കാനുള്ളൊരു മൈൻഡിലല്ല ഞാൻ. ഞാനിതാക്കിയ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി ഇരുന്ന, പിന്നെ ഞാൻ ഓർത്തു വെറുതെ എന്തിനാ, നിങ്ങളും കാത്തിരിക്കുവാണ്, അപ്പോൾ പിന്നെ അങ്ങ് ഇടാന്ന് ഓർത്തു. അപ്പോൾ ലൈക്ക് അടിച്ചല്ലോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം നടക്കണം.